അച്ചാമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാണുന്നൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും കറക്റ്റായിട്ട് വീഡിയോസുകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, സോ സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ കാണണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്ന നേരത്താണെങ്കിൽ നമുക്ക് കുറഞ്ഞത് ഒരു 800 രൂപയെങ്കിലും വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലൂട്ടിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ പുതിയൊരു ചാനലാണ്, സബ്സ്ക്രൈബേഴ്സ് കൊണ്ടൊക്കെ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള മണി ഏണിങ് ആപ്ലിക്കേഷൻസും വെബ്സൈറ്റും ഒക്കെ ആഡ് ചെയ്യാൻ നിങ്ങളുടെ മുന്നോട്ട് ഇനിയും വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ വേറെ സമയങ്ങളല്ലേ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൂട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതാ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. സോ ഇതിങ്ങനെ താഴോട്ട് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും പെയ്ഡ് സർവീസും ക്യാഷ് ബാക്ക് കമ്മ്യൂണിറ്റി അങ്ങനെ ഇതിന് എങ്ങനെയൊക്കെയാണ് ക്യാഷ് ചെയ്യുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐഡി അടിച്ചെടുക്കുക, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അടിച്ചെടുക്കുക, ദെൻ ജോയിൻ നൗ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞ നേരത്തെ നമ്മൾ ആ കൊടുത്ത ഇമെയിലേക്ക് ഒരു കോഡ് ഒരു ഓപ്ഷൻ ഇത് വരും, വെരിഫൈ ഒരു മെയിൽ വരും. ഓക്കെ, ആ ഒരു മെയിലിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് നമ്മൾ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്കണം. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞ നേരത്തെ നിങ്ങൾക്ക് അവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പറയാം. നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക, അതൊന്നും കൂടി കൺഫേം ചെയ്യുക. ദെൻ സെക്സ് നിങ്ങളുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, ഓക്കെ നിങ്ങൾ ഏതാണ് അതാണ് ചോദിക്കുന്നത്. സോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിപ് കോഡ്, ഓക്കെ അതായത് പിൻ കോഡ് അടിച്ചു കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഫോൺ നമ്പർ ഏത് കൺട്രി ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ ഇയർ ഏതാണ്, മന്ത് ഏതാണ്, ഡേറ്റ് ഏതാണ് അത് കൊടുക്കുക, ഡേ ഏതാണ് അത് കൊടുക്കുക. അതിനുശേഷം ഒരു കൺട്രി കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, നമ്മൾ കൺട്രി ഏതാണ് അത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം ആ ഒരു രണ്ട് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അപ്ഡേറ്റ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ഇത്രയും ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്ത് നിങ്ങൾ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ചെറിയൊരു സർവേ വരുന്നുണ്ട്. ആ ഒരു സർവേ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഇവൻ ഇങ്ങനെ രീതിയിലുള്ള സർവീസ് കൊടുക്കാം എന്നൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സർവേ വരും. ആ ഒരു സർവേ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ആ ഒരു സർവേ കംപ്ലീറ്റ് ആക്കുമ്പോൾ ആ ഒരു അതനുസരിച്ചിട്ടായിരിക്കും നമുക്കുള്ള സർവീസുകളൊക്കെ അവർ തരുന്നത്. ഓക്കെ, സോ ഇത് ഓണാക്കുക, ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സത്രം ചെയ്ത് കഴിയുമ്പോൾ താഴെയുള്ള കണ്ട കുറേ സർവീസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അൺലോക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഇതനുസരിച്ചിട്ട്. ഓക്കെ, സോ ഗെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിൽ നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ജെൻഡർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സോ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ചോദിച്ച ക്വസ്റ്റിനും പിന്നെയും തന്നെയും പിന്നെയൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക, വായിച്ച് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിൻ കോഡ് ചോദിക്കുന്നുണ്ട്, സോ അത് കൊടുക്കുക. സോ അങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവസാനം അവർക്ക് മനസ്സിലാകും ചുമ്മാ ചുമ്മാ ഞെക്കി ഞെക്കി പോകാമെന്ന് മനസ്സിലാവും. സോ അത് കാരണം നമുക്ക് പിന്നെ കിട്ടിയില്ലെന്ന് വരും, സർവീസും പേയ്മെൻ്റ് ഒന്നും കിട്ടിയില്ലെന്ന് വരും. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. ഓക്കെ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അവസാനം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നേരത്തെ കൊടുത്ത സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നു, കൊടുത്ത ആ ഒരു സർവേയും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, സോ നൈസ്, വി ഫൗണ്ട് സെവറൽ പെർഫെക്റ്റ് സർവീസ് ഫോർ യു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നേരെ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നേരെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ സർവേസ് നമുക്ക് പതിയെ വന്നോളും, മെയിലായിട്ടോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരുന്നതായിരിക്കും നമുക്ക് സർവേ വരുമ്പം. അപ്പോൾ നേരെ അതിലോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ സർവേയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ക്യാഷും കാര്യങ്ങൾ എണിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റിലത്തെ ആ ഒരു ചെറിയ സർവേ വന്നല്ലോ, ആ ഒരു സർവേ നമ്മൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ നമ്മൾ വാക്ക് അടിച്ച് നേരെ താഴോട്ട് പോയി കഴിയുമ്പോൾ കാണാൻ പറ്റും അൺലോക്ക് എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അൺലോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് അവിടെ സർവീസും കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും, ഓരോ സർവേയും കംപ്ലീറ്റ് ആക്കി ക്യാഷ് എൺ ചെയ്യാൻ പറ്റും. 10 മിനിറ്റുള്ള സർവേക്ക് 25 പോയിൻറ്റ്, 11 മിനിറ്റുള്ള 49 പോയിൻറ്റ് അങ്ങനെയൊക്കെ. ഓക്കെ, സോ ഇപ്പം ഈ സർവേ ഒന്നുമില്ല, സർവേ വന്നോളും. ഓക്കെ, ടൈം ആകുമ്പോൾ വന്നോളും. സോ നിങ്ങൾക്ക് ഈ സർവേ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പിന്നെയും കൂടുതൽ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. സോ കഴിവതൊന്നും മിസ്സാക്കാതെ തന്നെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കുക, അതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ അവിടെ സർവേ ഫീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ എ ഫ്യൂ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതും കൂടി നമ്മൾ ആൻസർ കറക്റ്റായിട്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സർവീസ് കിട്ടാനുള്ള മീൻസ് കുറേ സർവീസ് കിട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നത് അവിടെ കൊടുക്കാം. സോ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ ഒന്നും കൂടി ജസ്റ്റ് ചോദിക്കുന്നേ ഉള്ളൂ. ഓക്കെ, സോ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നേരിട്ട് താഴത്തോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർട്സ് ആൻഡ് മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഓഫർ വാളും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഓഫർ വാൾസും സർവീസും എല്ലാം അവൈലബിൾ ആയിരിക്കും. സോ ഇവിടെ നിന്നും നമുക്ക് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ക്യാഷ് ഓൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും കുറേ ഓപ്ഷൻസ് കാണാനൊക്കെ ഇതിനകത്തുണ്ട്. സോ ഇവിടെ ഈ ഓഫറുകൾ കംപ്ലീറ്റ് ആക്കി ക്യാഷ് ഓൺ ചെയ്യാം, അതുപോലെ തന്നെ താഴെ തന്നെ മാനാർട്സോ അങ്ങനെ സംഭവമുണ്ട്, അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവിടെയും കുറേ ഓഫർ വാളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഓരോ ആപ്ലിക്കേഷനുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നമുക്ക് ക്യാഷിങ്ങുകളൊക്കെ എണിച്ചെടുക്കാനായിട്ട് പറ്റും. സർവീസിൽ കൂടി എടുക്കാൻ പറ്റും, ഇത് നമുക്ക് ഓഫർ വാളിൽ കൂടി എടുക്കാൻ പറ്റും, ഇനി കൂട്ടുകാരെ റെഫർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ചെയ്ത് നമുക്ക് ക്യാഷിങ്ങുകളൊക്കെ എണിച്ചെടുക്കാനായിട്ട് പറ്റും, മനസ്സിലായോ? സോ ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം നോക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സർവേയുടെ സംഭവം, പിന്നെ നമ്മൾ ഓരോ ബൂസ്റ്റർ ഉണ്ട് നമുക്ക് സർവേക്ക് കിട്ടുന്ന ക്യാഷ് കൂട്ടാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 3 സർവേ കംപ്ലീറ്റ് ആക്കുമ്പോൾ 7%, അതുപോലെ ഒരാളെ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 8% വരും. അതുപോലെ തന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യം കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കി കഴിയാൻ നേരത്ത് നമുക്ക് അത്രയും കൂടുതൽ ക്യാഷ് ഏൺ ചെയ്യാനുള്ള കൂടും, ബൂസ്റ്റ് ചെയ്യും ക്യാഷിൻ്റെ ആ ഒരു ഇത്. ഓക്കെ, അതാണ് സംഭവം.
സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സർവേ വരിക, കംപ്ലീറ്റ് ആക്കുക. ഞാൻ പറഞ്ഞ കണക്ക് ഓഫ് ഓൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഏറ്റവും അടുത്ത് ആരോടോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് വരും വേറെ കുറേ ഓപ്ഷൻസ് ഞങ്ങൾ വരുന്നതായിരിക്കും. അവിടെ റഫറലിൻ്റെ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതിനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റഫർ ചെയ്യാനായിട്ട് പറ്റും. ഓരോരുത്തരും റഫർ ചെയ്യാൻ നേരത്തെ അവർ ഏൺ ചെയ്യുന്നില്ല, ഓരോ സർവേയിൽ ഏൺ ചെയ്യുന്ന ക്യാഷിൻ്റെ 10% നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ റഫർ ചെയ്ത ആൾ 1000 points ഇതിനകത്ത് ഏൺ ചെയ്തെന്ന് വെച്ചു, അങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര ആയിരിക്കും കിട്ടുന്നത്? 100 points ആയിരിക്കും. ഇവർ 10 points ഏൺ ചെയ്താൽ നിങ്ങൾക്ക് 1 point, മനസ്സിലായി? ആ ഒരു കണക്കിലാണ്. അപ്പോൾ റിഡീം ഓപ്ഷനിൽ ക്ലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പേപ്പാളിലേക്കാണ് വിട്രോലും കാര്യങ്ങളൊക്കെ ഉള്ളത്. 1000 points ആവണം. സോ നമ്മൾ ഇപ്പോൾ കയറി ഇപ്പോൾ തന്നെ വിട്രോൾ ചെറുക്കാനൊന്നും പറ്റത്തില്ല. ഓഫറുകൾ കംപ്ലീറ്റ് ആക്കിയും അതല്ലേ കൂടെ റഫർ ചെയ്തും സർവീസ് കംപ്ലീറ്റ് ആക്കി ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്ത് 1000 ആവുന്ന 10 USDT നമുക്ക് പേപ്പാളിലേക്ക് വിട്രോൾ ചെറുക്കാനായിട്ട് പറ്റും. അതായത് 820 range വരും, 822 രൂപയൊക്കെ ആ റേഞ്ചിലായിരിക്കും നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലോട്ട് വരുന്നത്, മനസ്സിലായോ? സോ നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ സർവേയിലും കിട്ടുന്നത്, അതിപ്പോൾ 1000 points എന്ന് പറയുമ്പോൾ അത് 1000 രൂപയ്ക്ക് തുല്യ അടുത്ത് വരുന്നുണ്ട്, മനസ്സിലായി? 800 something വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷിങ് ആളൊക്കെ ഏൺ ചെയ്ത് എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയുള്ളൂ. ഇനി മറ്റടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും. ഇറ്റ്സ് മീ മണി ട്രിക്സ്. ബൈ ഗൈസ്.